സ്മാർട്ട് ഡ്രൈവിലേക്ക് സ്വാഗതം. നമ്മോടൊപ്പം ഇന്നുള്ളത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ എന്ന് വിളിക്കുന്ന ടാറ്റ സുമോയുടെ ഏറ്റവും പുതിയ അവതാരമാണ്. ഗോൾഡ് എന്നാണ് ടാറ്റ ഈ വാഹനത്തിന് ഇട്ടിരിക്കുന്ന പേര്. കാര്യമായ മാറ്റങ്ങൾ എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും അതുപോലെ എഞ്ചിനിലും വരുത്തിയിരിക്കുന്ന സുമോയുടെ ഗോൾഡ് നമുക്കിന്ന് ഓടിച്ചു നോക്കാം. സ്മാർട്ട് ഡ്രൈവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇതുവരെ വിപണിയിൽ ഉണ്ടായിരുന്ന സുമോയിൽ നിന്നും മൊത്തത്തിലുള്ള ഡിസൈൻ നോക്കുമ്പോൾ കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും ഓരോ ചെറിയ കാര്യങ്ങളായിട്ട് നോക്കുമ്പോൾ കാര്യമായ വ്യത്യാസം തന്നെ ഏറ്റവും പുതിയ സുമോ ഗോൾഡിൽ വന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം മുൻഭാഗത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാവുന്ന ഗ്രില്ലാണ്. ഗ്രില്ലിൻ്റെ രൂപം പാടെ മാറിയിട്ടുണ്ട്. ഏറ്റവും മുകളിലായി ക്രോമിയത്തിൽ ഗോൾഡ് എന്ന് എഴുതിയിരിക്കുന്ന ഈ ഭാഗം മുതൽ താഴേക്ക് കാണുന്ന ഈ അണിക്കോം ഗ്രില്ല് വരെയുള്ള എല്ലാ ഭാഗങ്ങളും ഏറ്റവും പുതിയത് തന്നെയാണ്. അതുപോലെ തന്നെ ക്ലിയർ ലെൻസ് ഹെഡ്ലാമ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതും ഏറ്റവും പുതിയ ഒരു മാറ്റമാണ്. പിന്നെ ബോണറ്റിൻ്റെ താഴെയായി കാണുന്ന ഭാഗങ്ങളും അതുപോലെ തന്നെ ബമ്പറിൻ്റെ ഇടയ്ക്കുള്ള ഭാഗങ്ങളും എല്ലാം പുതുതായിട്ട് കുറച്ചുകൂടി ഒന്ന് ഡിസൈനിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്കിപ്പോൾ ഫോഗ് ലാമ്പ് ഇരിക്കുന്ന ആ ഭാഗത്തും ആ ഒരു ഡിസൈൻ വ്യത്യാസം കാണാവുന്നതാണ്. അതുപോലെ മൊത്തത്തിൽ വാഹനത്തിൻ്റെ ബോണറ്റ് ഒന്ന് അല്പം താഴ്ന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രൈവർക്ക് വിസിബിലിറ്റി കൂടിയിട്ടുണ്ട്. കൂടുതൽ രസകരമായി ഇരുന്ന് ഓടിക്കാവുന്ന രീതിയിലേക്കുള്ള ഒരു ഒരു കാഴ്ചയുടെ ഒരു സുഖം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത്രയുമാണ് മുൻഭാഗത്ത് നിന്ന് നോക്കുമ്പോഴുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. എങ്കിലും അവ വളരെ കാര്യമായൊരു ഡിസൈനിൻ്റെ മാറ്റങ്ങളെ നിർണ്ണയിക്കുന്നുമുണ്ട്. അതുകൊണ്ട് മുന്നിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ പഴയ സുമോയിൽ നിന്നും കാര്യമായ വ്യത്യാസങ്ങൾ അങ്ങനെ അനുഭവപ്പെടുന്നുമുണ്ട്. വശങ്ങളിൽ നിന്ന് നോക്കുമ്പോഴും മൊത്തത്തിലുള്ള ഡിസൈനിൽ കാര്യമായ ചേഞ്ച് വന്നിട്ടില്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ വ്യത്യാസങ്ങൾ ധാരാളമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം പറയാവുന്നത് ബോഡി ഗ്രാഫിക്സുകൾ വന്നു എന്നുള്ളതാണ്. വളരെ മനോഹരമായ ബോഡി ഗ്രാഫിക്സുകളാണ്. മൊത്തത്തിൽ വശങ്ങളിൽ നോക്കുമ്പോൾ അത്ര വലിയ ഡിസൈൻ പ്രത്യേകതകളൊന്നും പറയാനില്ലാത്തൊരു വാഹനമായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഗ്രാഫിക്സുകൾ ഭംഗിയെ നിർണ്ണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ താഴെ കാണുന്ന പണ്ടുണ്ടായിരുന്നത് കറുത്ത നിറത്തിലുള്ള ഫുഡ് റെസ്റ്റുകളായിരുന്നെങ്കിൽ ഇപ്പോൾ അത് അലൂമിനിയത്തിലുള്ളവയായി. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഭംഗിയും കുറച്ചുകൂടി ഒരു സ്പോട്ടി ലുക്കും വാഹനത്തിന് ലഭിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയാവുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടി എന്നുള്ളതാണ്. 190 മില്ലിമീറ്ററായി ഇപ്പോൾ ഏറ്റവും പുതിയ സുമോ ഗോൾഡിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. അതുപോലെ തന്നെ ടയറുകളുടെ വലിപ്പം ഒരല്പം കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി, അല്ലെങ്കിൽ തന്നെ സുമോയെ നമുക്കൊരു വർക്ക് ഹോഴ്സ് എന്നൊക്കെ വിളിക്കാവുന്ന ഒരു വാഹനമാണ്. ആ തരത്തിലുള്ള ഇതിൻ്റെ ഗുണങ്ങൾ അല്പം കൂടി വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ പുതിയ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെയും മറ്റു മാറ്റങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ. മുൻഭാഗത്തും വശങ്ങളിലും കണ്ടതുപോലെ വളരെ ചെറിയ മാറ്റങ്ങളെ പിൻഭാഗത്തുമുള്ളൂ. എങ്കിലും വളരെ മനോഹരമായ മാറ്റങ്ങളാണ് എന്ന് നമുക്ക് പറയാം. അതിൽ പ്രധാനപ്പെട്ട മാറ്റം നേരത്തെ നമ്മൾ സൈഡിൽ കണ്ടതുപോലെ തന്നെയുള്ള അലൂമിനിയത്തിലുള്ള ഫുഡ് റെസ്റ്റുകൾ വന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വശങ്ങളിൽ നമ്മൾ കണ്ട ഗ്രാഫിക്സ് പിന്നിലേക്ക് നീളുന്നുണ്ട്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. പിന്നെ ടെയിൽ ലാമ്പിൻ്റെ കാര്യത്തിലും ഒരു ക്ലിയർ ലെൻസായി മാറിയിട്ടുണ്ട് എന്ന് പറയാം. അതായത് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, മുൻഭാഗത്തെ ഹെഡ് ലാമ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ക്ലിയർ ലെൻസ് ആയിട്ടുള്ള ടെയിൽ ലാമ്പുകളും വന്നു. അതും പിൻഭാഗത്തിൻ്റെ ഒരു ഒരു ഭംഗിക്ക് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മൊത്തത്തിൽ വളരെ പ്ലെയിൻ എന്ന് തോന്നുമെങ്കിൽ പോലും ഈ ഗ്രാഫിക്സും അതുപോലെ മനോഹരമായ ടെയിൽ ലാമ്പും അലൂമിനിയം ഫുഡ് റെസ്റ്റും മറ്റും വന്നപ്പോൾ ആ പിൻഭാഗത്തിൻ്റെ ആ ഒരു ഒരു പ്ലെയിനായിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് തീരെ ഫീൽ ചെയ്യാത്ത രീതിയിൽ കുറച്ച് മനോഹരമാക്കി മാറ്റിയിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു വളരെ വില കുറച്ച് വിൽക്കുന്ന ഒരു വാഹനത്തിൽ വരുത്താവുന്ന മാറ്റങ്ങളെല്ലാം ടാറ്റ വരുത്തി കഴിഞ്ഞെന്നാണ് നമുക്ക് പറയാവുന്നത്. അല്ലാതെ വളരെ മനോഹരമാക്കിയെന്നോ അല്ലെങ്കിൽ അങ്ങേയറ്റം ഒരു ഒരു കാഴ്ചയെ നമ്മൾ വല്ലാതെ അങ്ങ് ആകർഷിക്കുന്ന തരത്തിലേക്ക് മാറ്റിയെന്നൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും ഇത്തരത്തിലുള്ള ഈ വിലയിൽ നിൽക്കുന്നൊരു വാഹനത്തിൻ്റെ ഒരു പരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് വളരെ മനോഹരമാക്കി മാറ്റിയിട്ടുണ്ട് ഏറ്റവും പുതിയ സുമ ഗോൾഡിന് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അടുത്ത കാലത്ത് ടാറ്റയുടെ വാഹനങ്ങൾക്കുണ്ടായ കാര്യമായ മാറ്റങ്ങൾ നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ അടുത്ത കാലത്ത് ഓടിച്ച നാനോയാണെങ്കിലും വിസ്തയാണെങ്കിലും എല്ലാത്തിലും കാര്യമായ ഇൻറ്റീരിയറിൽ കാര്യമായ നിലവാരം കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് സുമോയുടെ കാര്യത്തിലും വ്യക്തമാണ്. പഴയ ടാറ്റയുടെ വാഹനങ്ങൾക്ക് പലപ്പോഴും വളരെ വലിയ കോംപ്രമൈസുകൾ എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു. എന്നാൽ അടുത്ത കാലത്ത് വരുന്ന ടാറ്റയുടെ വാഹനങ്ങളൊന്നും അങ്ങനെയല്ല. എല്ലാ തരത്തിലും വളരെ നിലവാരമുള്ള ഇൻറ്റീരിയറും അതുപോലെ തന്നെ ഫാബ്രിക്കുകളും ഒക്കെയാണ് ഇപ്പോൾ ടാറ്റ ഉപയോഗിക്കുന്നത്. ഏറ്റവും പുതിയ സുമോ ഗോൾഡിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ്. നമ്മളിപ്പോൾ കാണുന്ന പോലെ വളരെ നിലവാരമുള്ള ഉൾഭാഗമാണ്. വളരെ മികച്ച പ്ലാസ്റ്റിക്കാണ് എല്ലാ ഭാഗത്തും ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സീറ്റിൻ്റെ അപ്പോൾസ്റ്ററിയും വളരെ നിലവാരമുള്ളതാണ്. കാണാൻ വളരെ ഭംഗിയുള്ളതുമാണ്. നമുക്കിനി ഓരോ കാര്യങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഒരു ആഷ് കളറുള്ള തീമാണ് ഡാഷ് ബോർഡിനും മറ്റും ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ അല്പം മങ്ങിയ ഒരു സിൽവറിൻ്റെ ഫിനിഷ് സെൻട്രൽ കൺസോളിലും മറ്റും കാണാം. അതുപോലെ താഴെയായിട്ട് വളരെ നിലവാരമുള്ള കെൻവുഡിൻ്റെ ഒരു സ്റ്റീരിയോ സിസ്റ്റമുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇരിക്കുന്ന പൊസിഷൻ, ഞാൻ വെളിയിൽ നിന്ന് നമ്മൾ എക്സ്റ്റീരിയറിനെ പറ്റി പറയുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ വളരെ ഉയർന്ന സീറ്റിംഗ് പൊസിഷനാണ്. അതുപോലെ തന്നെ മുൻഭാഗത്ത് ബോണറ്റ് അല്പം താഴ്ന്നിരിക്കുന്നത് കൊണ്ട് വളരെ മികച്ച വിസിബിലിറ്റി നൽകുന്നുണ്ട്.
സ്റ്റിയറിംഗ് വീലിലാണെങ്കിലും ഇപ്പോൾ ലെതറിൻ്റെ ഒരു റാപ്പ് ചെയ്തിട്ടുണ്ട്, ലെതർ കൊണ്ട് റാപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സുഖപ്രദമായ രീതിയിൽ ഓടിക്കാവുന്ന രീതിയിലേക്ക് സ്റ്റിയറിംഗ് വീലിൻ്റെ ഒരു ഒരു നിലവാരം കൂടിയിട്ടുമുണ്ട്. അതുപോലെ മൊത്തത്തിൽ ഈ ഒരു നിലവാരം നമുക്ക് എല്ലാ ഭാഗത്തും ദൃശ്യമാണ്. അത് സീറ്റിൻ്റെ അപ്ഹോൾസ്റ്ററി ആയാലും നമ്മളിപ്പോൾ കാണുന്ന പോലെ വളരെ മനോഹരമായ സീറ്റാണ്. അതിന് വളരെ മികച്ച നിലവാരമുള്ള അപ്ഹോൾസ്റ്ററി കൊടുത്തിട്ടുമുണ്ട്. പിന്നെ പറയേണ്ടത് ഈ അധികമായിട്ട് ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇമ്മൊബിലൈസർ വന്നു എന്നുള്ളതാണ്. അതുപോലെ ഹൈഡ്രോളിക് അസിസ്റ്റഡ് സ്റ്റിയറിംഗ് ആണ് ഇപ്പോൾ ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. അത്തരത്തിൽ പല പുതിയ കാര്യങ്ങളും കൂട്ടിച്ചേർത്തിട്ടുമുണ്ട്. അതുപോലെ എല്ലാ കാലത്തും സുമോയുടെ ഒരു ഏറ്റവും മികച്ച പ്ലസ് പോയിൻ്റ് എന്ന് വിളിക്കാവുന്ന ഹെഡ് റൂമും, അതുപോലെ ഹെഡ് റൂം എന്നൊക്കെ പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്ര വലിയ ഹെഡ് റൂമാണ്. അതുപോലെ തന്നെ ലെഗ് സ്പേസ് ആണെങ്കിലും മുന്നിലായാലും രണ്ടാമത്തെ റോയിലായാലും അഭിമുഖമായിരിക്കുന്ന സീറ്റുകളുള്ള പിൻഭാഗത്തെ മൂന്നാമത്തെ റോയിലായാലും എല്ലാം ധാരാളം ലെഗ് സ്പേസും അതുപോലെ ഹെഡ് റൂമും എല്ലാം ഉണ്ട്. പിന്നെ വളരെ പ്ലസൻ്റാണ് ഈ വാഹനത്തിന് ഉൾഭാഗം എന്നുള്ളതാണ് നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ. വളരെ വലിയ വിൻഡോസ് ആണ്, അതുകൊണ്ട് നമുക്ക് കാഴ്ചകൾ കണ്ടു പോകാനും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഉൾഭാഗം വളരെ പ്രസന്നമായിരിക്കാനും ഒക്കെ ഈ ഒരു വിൻഡോസ് സഹായിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാഹനത്തിൻ്റെ വിലയാണ്. വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നിലവിലുള്ള പല എം വി കളുടെ പകുതിയേ ഉള്ളൂ എന്നുള്ളതാണ് ഒരു സത്യം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നിലവാരമുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ വില ഈ വാഹനത്തിന് കൂടിയെന്ന് തോന്നിയേക്കാം. എന്നാൽ അങ്ങനെയും സംഭവിച്ചിട്ടില്ല. പഴയ വിലയിൽ നിന്നും വളരെ നേരിയ ഒരു വർധനവ് മാത്രമേ ഡാറ്റ വരുത്തിയിട്ടുള്ളൂ. ആ വിലയിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വളരെ സ്വാഗതാർഹമായ ഒരു കാര്യവുമാണ്. ഏറ്റവും പുതിയ ടാറ്റ സുമോ ഗോൾഡിൽ രണ്ട് എഞ്ചിൻ ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. അതിലൊന്ന് CR4 ടർബോ എന്ന് ടാറ്റ വിളിക്കുന്ന എഞ്ചിനാണ്. അത് ഭാരത് സ്റ്റേജ് 4 എമിഷൻ നോംസിനെ മീറ്റ് ചെയ്യുന്ന എഞ്ചിനുമാണ്. 2956 CC, അതായത് 3 ലിറ്റർ എഞ്ചിനാണിത്. 85 BHP ആണ് എഞ്ചിൻ്റെ പവർ. അത് 3000 RPMൽ തന്നെ മാക്സിമം പവർ ലഭിക്കുന്ന രീതിയിൽ വളരെ മികച്ച രീതിയിൽ എഞ്ചിൻ ട്യൂൺ ചെയ്തിട്ടുമുണ്ട്. ഏറ്റവും കൂടിയ ടോർക്കായ 250 Nm ലഭിക്കുന്നത് 1000-ത്തിനും 2000-ത്തിനും ഇടയ്ക്കുള്ള RPMലാണ്. അതായത് വളരെ ചെറിയ RPMൽ തന്നെ ഏറ്റവും കൂടിയ ടോർക്ക് ലഭിക്കുന്നു. അങ്ങനെ വരുമ്പോൾ മികച്ച ഒരു ഒരു ഇനിഷ്യൽ പെർഫോമൻസും അതുപോലെ തന്നെ മികച്ച പിക്കപ്പും ലഭിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. 14.7 km/L എന്നുള്ളതാണ് ഈ പുതിയ എഞ്ചിൻ്റെ മൈലേജ്. അതായത് വളരെ മികച്ച മൈലേജ്. ഇത്തരത്തിലുള്ള മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ വാഹനങ്ങൾക്ക് ഒരിക്കലും ലഭിക്കുന്ന മൈലേജ് അല്ല 14.7. അത് ഈ വാഹനത്തിൻ്റെ ടാറ്റ ഉറപ്പ് വരുന്നുണ്ട്. അതാണ് ആദ്യത്തെ എഞ്ചിൻ, ടാറ്റ സുമോ ഗോൾഡിൻ്റെ രണ്ടാമത്തെ എഞ്ചിൻ. അതായത് നമ്മൾ പറഞ്ഞത് കൂടാതെയുള്ള എഞ്ചിൻ എന്ന് പറയുന്നത് കോമൺ റെയിൽ ടെക്നോളജി ഉപയോഗിക്കുന്ന എഞ്ചിൻ അല്ല, ടാറ്റയുടെ DI എന്ന് പറയുന്ന ടെക്നോളജിയാണ് ഈ എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ എഞ്ചിൻ്റെ കപ്പാസിറ്റിയും മറ്റും ഒരുപോലെ തന്നെയാണ്. അതായത് 2965 CC എഞ്ചിനാണിത്. എന്നാൽ പവറിൻ്റെ കാര്യത്തിൽ അല്പം കുറവുണ്ട് DI എഞ്ചിന്. ഇത് 70 BHP ഉള്ളൂ ഈ എഞ്ചിൻ. അതുപോലെ തന്നെ പവറിൻ്റെ ഡെലിവറിയുടെ കാര്യത്തിലായാലും ടോർക്കിൻ്റെ കാര്യത്തിലായാലും എല്ലാം വ്യത്യാസമുണ്ട്. ഇത് 1600 മുതൽ 2500 വരെയുള്ള RPMലാണ് ഈ എഞ്ചിൻ്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് അല്ലെങ്കിൽ ഏറ്റവും മികച്ച ടോർക്ക് ലഭിക്കുന്നത്. 250 Nm തന്നെയാണ് ഈ എഞ്ചിൻ്റെയും ടോർക്ക്. അതുപോലെ മൈലേജിൻ്റെ കാര്യത്തിലായാലും ഈ രണ്ട് എഞ്ചിനുകളും തമ്മിൽ വളരെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അതായത് DI എന്ന് പറയുന്ന ഈ എഞ്ചിൻ എഞ്ചിൻ്റെ സർട്ടിഫൈഡ് മൈലേജ് എന്ന് പറയുന്നത് കോമൺ റെയിൽ എഞ്ചിനേക്കാളും ഏതാണ്ട് 0.3 മാത്രമേ വ്യത്യാസമുള്ളൂ. അതായത് 14.4 km/L ആണ് ഈ എഞ്ചിൻ്റെ സർട്ടിഫൈഡ് മൈലേജ്. പവറിൻ്റെ ഡെലിവറിയുടെ കാര്യത്തിലും വളരെ ചെറിയ വ്യത്യാസം നമ്മൾ ഓടിക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന കോമൺ റെയിൽ ടെക്നോളജിയുള്ള എഞ്ചിൻ തന്നെയാണ്. അതുകൊണ്ട് മറ്റേ എഞ്ചിനുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു പെർഫോമൻസ് ഡിഫറൻസേ തോന്നുള്ളൂ, അല്ലാതെ കാര്യമായ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. കുറച്ചുകൂടി റിഫൈൻഡ് ആണ് കോമൺ റെയിൽ ടെക്നോളജിയുള്ള എഞ്ചിൻ എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇൻറ്റീരിയറിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഹൈഡ്രോളിക് അസിസ്റ്റഡ് പവർ സ്റ്റിയറിംഗ് ആണ് ഈ വാഹനത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള വളരെ മനോഹരമായ ഡ്രൈവിംഗ് ഒരു കംഫർട്ട് ഈ സ്റ്റിയറിംഗ് വീൽ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ടാറ്റയുടെ സസ്പെൻഷനും വളരെ വിഖ്യാതമായ സസ്പെൻഷനാണ്. ഏറ്റവും റഫായിട്ടുള്ള വഴികളിലൂടെയും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ജോലി ചെയ്യിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സസ്പെൻഷൻ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. എവിടെയും ഏത് മലയിലും കുന്നിലും വളരെ മികച്ച ഒരു ഡ്രൈവബിലിറ്റി തരുന്ന സസ്പെൻഷനാണിത്. കൂടാതെ ഈ വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എനിക്ക് തോന്നുന്നത് ഓടിക്കുമ്പോൾ ഉള്ള ഒരു ഒരു വിസിബിലിറ്റിയുടെയും അതുപോലെ തന്നെ സീറ്റിൻ്റെ പൊസിഷൻ്റെയും ഒരു ഒരു സുഖമാണ്. വളരെ രസമാണ് ഈ വാഹനം ഓടിച്ചു പോകാൻ. അതുപോലെ തന്നെ എഞ്ചിൻ അല്പം മെച്ചപ്പെടുത്തിയത് കൊണ്ട് തന്നെ ആ തരത്തിലുള്ള പഴയ സുമോയിലുള്ള അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വില വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കംഫർട്ടും ഈ ഒരു ഡ്രൈവിംഗ് പൊസിഷനും ഈ ഒരു എഞ്ചിൻ കപ്പാസിറ്റിയും ഒക്കെ ഉള്ള മറ്റൊരു വാഹനവും ഇന്ത്യയിലില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യവുമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ എന്ന് വിളിക്കാവുന്ന ടാറ്റ സുമോ അടിമുടി മാറിക്കഴിഞ്ഞു. ഗോൾഡ് എന്ന് പറയുന്ന ഏറ്റവും പുതിയ മോഡൽ കാര്യമായ വ്യത്യാസങ്ങളോട് കൂടി തന്നെയാണ് ഇപ്പോൾ വിപണിയിലെത്തിയിരിക്കുന്നത്. എന്നാൽ ഇത്രയും വ്യത്യാസങ്ങൾ സംഭവിച്ചിരിക്കുന്ന സുമോയ്ക്ക് വിലയും കൂടിക്കാണുമെന്ന് കരുതേണ്ട കാര്യമില്ല. വെറും 4000 രൂപയുടെ വ്യത്യാസമേ വിലയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളൂ. എന്നാൽ ഒരു 40,000 രൂപയിലധികം ഉള്ള വ്യത്യാസങ്ങൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ വാഹനത്തിൽ കാണുകയും ചെയ്യാം.
അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രിയപ്പെട്ട മൾട്ടി യൂട്ടിലിറ്റി വാഹനം ഇനി പുതിയ ഒരു രീതിയിൽ എത്തിയിരിക്കുകയാണ്. തീർച്ചയായും വിപണിയിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പുതിയ സുമോയ്ക്ക് കഴിയും.